ജാനി, ഇതിന്റെ ടാപ്പ് ഒന്ന് നിർത്തിയേക്ക്. വെള്ളം മതിയോ? നിന്നോട് പറഞ്ഞത് അങ്ങ് ചെയ്താ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. മോളം തേടി ഉറക്കവ. വിജേട്ടാ, ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതമ്മയെ? എനിക്ക് എത്ര അമ്മമാരുണ്ട്? നിലവിൽ രണ്ടു പേരുണ്ട്. ഒന്ന് നിന്റെ പെറ്റമ്മ കരുനാഗപ്പള്ളി സരസമ്മ, രണ്ട് മദർ ഇൻലോ അമ്പലപ്പുഴ വസുമതി അമ്മ. ഇതിലേതാണെന്നാ ചോദ്യം. ഓ, അമ്പലപ്പുഴ. ഞാൻ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞത്. ശരി, അവര് വരാന്ന് സമ്മതിച്ചോ? ഹാ, ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്ന് വെച്ചാ നീ അമ്മയുടെ കാല് പിടിച്ചു എന്നർത്ഥം. ആവശ്യം വന്നാ പിടിക്കാതെ പറ്റൂ. അപ്പൊ ഇനി അവരുടെ കുത്തും മുനയും വെച്ചുള്ള വർത്തമാനം ഞാൻ കേൾക്കണം. അമ്മ കുത്തും മുനയും വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാര്യം ഉണ്ടായിട്ടാ. വിജേട്ടനുണ്ടല്ലോ ഒരമ്മ, കുത്തും മുനയൊന്നും ഇല്ലാണ്ട് വളരെ മധുരമായിട്ട് സംസാരിക്കുന്ന ഒരമ്മ. ആ അമ്മയെ വിളിച്ച് നിർത്തിയാട്ടെ. എടീ, അമ്മ പറഞ്ഞതല്ലായിരുന്നോ അമ്പലപ്പുഴ വീട്ടിൽ വന്ന് താമസിച്ചാ മോളുടെ കാര്യം അമ്മ നോക്കിക്കോളാമെന്ന്? ഭംഗി വാക്ക് പറയാൻ ആർക്കാ വിജേട്ട മേലാത്തത്? ശരിയടി, നിന്റെ അമ്മ വരാമെന്ന് സമ്മതിച്ചല്ലോ, സന്തോഷം. അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് സഹായിക്കാൻ എന്റെ വീട്ടുകാരെ ഉണ്ടായിട്ടുള്ളൂ. ഓ, അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയേനെ. ഒന്ന് പോടി. ഇതാ കുഴപ്പം, എന്റെ വീട്ടുകാർ എന്ത് ചെയ്താലും അതിനൊന്നും ഒരു വിലയുമില്ല, അതിന് കണക്കുമില്ല, നന്ദിയുമില്ല. നീ ഉണ്ടല്ലോ എല്ലാത്തിനും കണക്ക് സൂക്ഷിക്കാനും എണ്ണി എണ്ണി പറയാനും. മതി. ഓ, കാറ് കണ്ട ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ? ഒരേ പോലത്തെ എത്ര എണ്ണമാ? ഒരടയാളം പോലും ഓർത്തു വെച്ചിട്ടില്ലേ? നമ്പറെങ്കിലും? നമ്പരൊക്കെ ആരാ നോക്കുന്നത്? വെള്ള നിറമുള്ള കാറ് അത്രേ എനിക്കറിയാവൂ. ഇതുപോലത്തെ കുറെ എണ്ണം ഇതിലൂടെ പോയി. മനുഷ്യന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഓർമ്മയുള്ളോ? രണ്ട് കാലും രണ്ട് കൈയും ഉള്ള മനുഷ്യൻ, ദൂരെന്ന് കണ്ട ഏറെക്കുറെ എല്ലാരും ഒരുപോലെ ഇരിക്കും. ഓ, ഞാനിനി അത്രയൊക്കെ നോക്കിയാ പോരെ, പ്രായം ഇത്രയൊക്കെ ആയില്ലേ?